ഉത്തരകാശിയിലെ തുരങ്ക അപകടത്തിലെ രക്ഷാപ്രവർത്തനം ദുർഘടമായി തുടരുകയാണ്. തുരങ്കത്തിൽ പുതിയ വിള്ളലുകൾ രൂപപ്പെട്ടു എന്നാണ് പുതിയ വിവരം. രക്ഷാപ്രവർത്തകരുടെ ജീവനും അപകടത്തിലായേക്കാവുന്ന സ്ഥിതി. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സംഘം ഉത്തരകാശിയിലെത്തി രക്ഷാപ്രവർത്തനം വിലയിരുത്തുന്നുമുണ്ട്. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേർന്ന്. അനൂപ്, ഈ ഉള്ളിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ വീണ്ടും പാറ പൊട്ടുന്നതിൻ്റെ ശബ്ദം കേട്ടു, അങ്ങനെ രക്ഷാപ്രവർത്തനം നിർത്തിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി നിർത്തിവച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പുതിയ സ്ഥിതി എന്താണ്? രക്ഷാപ്രവർത്തനം ഇന്നലെ ഉച്ച മുതൽ ചെറിയ പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ആദ്യമുണ്ടായ പ്രശ്നം ഈ തുരന്ന് മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ ഇടിഞ്ഞു വീണ മണ്ണിൻ്റെ ഇടയിലെ ലോഹപ്പാളികളിൽ തട്ടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. അതിനുശേഷം വീണ്ടും ഈ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് കൂടുതൽ വിള്ളൽ ഉണ്ടാവുന്നതിൻ്റെ ശബ്ദം കേട്ടത്. അതോടുകൂടി രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീടുള്ള പരിശോധനയിലാണ് തുരങ്കത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമായത്. അതായത് ഈ തുരന്ന് പോകുന്നത് പോലും കൂടുതൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കാരണമാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇന്ന് പകൽ ഇതുവരെ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളൊരു സംഘം സ്ഥലത്തെത്തി എന്താണ് സ്ഥിതിഗതികളെന്ന് വിലയിരുത്തുന്നുണ്ട്. ഇനിയും ഒരു 30 മീറ്റർ കൂടി തുരന്ന് പോയാൽ മാത്രമേ ഈ തൊഴിലാളികളുടെ അടുത്തേക്ക് ഒരു പൈപ്പ് എത്തിക്കാൻ കഴിയുള്ളൂ. ആ പൈപ്പിലൂടെ അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിരുന്നു ശ്രമം. ഇപ്പോഴത്തെ നിലയിൽ ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്ന ആലോചന നടക്കുകയാണ്. പ്രതിസന്ധിയിലാണ് രക്ഷാപ്രവർത്തനം ഈ 7-ാം ദിവസത്തിൽ നിൽക്കുന്നത്. ശരി, ഉത്തരകാശിയിലെ തുരങ്ക അപകടത്തിലെ രക്ഷാപ്രവർത്തനമാണ് വീണ്ടും ദുസ്ഥിതിയിലേക്ക് പോയിരിക്കുന്ന. അനൂപ് ദാസാണ് ആ വിവരങ്ങൾ നൽകിയത്.